ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഐസ്ക്രീം റവ പുഡിങ്ങുമായിട്ടാണ്. ഇത് നല്ല രുചിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് റവ, 1/2 കവറ് പാല്, 1 കപ്പ് പാൽപ്പൊടി, 1/4 കപ്പ് കസ്റ്റർഡ് പൗഡർ, 1 കപ്പ് ഷുഗറ്. ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. പാലൊന്ന് ഇളം ചൂടായി വരുമ്പോൾ അതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കുക. അത് ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഐസ്ക്രീം ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ മധുരവും കൂടെ ഉള്ളതുകൊണ്ട് 1 കപ്പ് ഷുഗറേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് റവ ഇട്ട് കൊടുക്കുക. റവ കട്ട കെട്ടും, അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. പരിവാണ് നമുക്ക് വേണ്ടത് മൗണ്ടിലേക്ക് ഒഴിക്കാൻ. പിന്നെ ഒരുപാട് കട്ടിയായാലും നല്ല ലൂസായാലും പറ്റില്ല. ഈ ഒരു അളവാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി അത് സെറ്റാക്കി എടുക്കാനായിട്ട് കേക്കിൻ്റെ മൗണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റത്തെ കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. റവ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കണം. ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കുക. കേക്കിൻ്റെ മൗണ്ടിൽ തന്നെ ഒഴിക്കണം എന്നൊന്നുമില്ല, പുഡിംഗ് ട്രൈ ഉണ്ടെങ്കിൽ അതിലൊഴിച്ചാലും മതി. ഞാനത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് കേക്കിൻ്റെ മൗണ്ട് എടുത്തുകൊണ്ട് മാത്രം. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ രുചി കൂട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കാഷ്നട്ട്, കുറച്ച് ചെറി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കത് കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കതിലേക്ക് സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. 3 മണിക്കൂർ എന്ന് പറഞ്ഞത് ഒരു അരമണിക്കൂറും കൂടെ വേണ്ടി വന്നു, 3.5 മണിക്കൂർ. പിന്നെ ഇതും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേറ്റ് ആദ്യം ഇങ്ങനെ കമത്തി കൊടുത്തിട്ട് ഒന്ന് തട്ടിയെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല രുചികരമായ നല്ലൊരു ഐസ്ക്രീം റവ പുഡിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്നും കൂടെ കാഷ്നട്ടും ചോക്കോ ചിപ്സും ചെറിയ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ അമർത്തുക.
പിന്നെ ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. എല്ലാ വെറൈറ്റീസാണ്. ഷമാം നെയ്റൊട്ടി, സ്ട്രോബെറി കിണ്ണത്തപ്പം, ചിക്കൻ പച്ചക്കൂട്ട്, ഷമാം മോരുകറി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും ട്രൈ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.